നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ വമ്പൻ പടയൊരുക്കം നടക്കുന്നു. ദിലീപിനെതിരെ ശക്തമായ പടയൊരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിജീവിത വിചാരണ കോടതി ജഡ്ജി മാറണമെന്ന് ആവശ്യപ്പെട്ടു. മഞ്ജു വാര്യർ മരണം വരെ അതിജീവിതയ്ക്കൊപ്പം നിന്ന് പോരാടുമെന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് അതിജീവിതയ്ക്ക് വേണ്ടി പ്രക്ഷോഭം ഉയരുന്നു. കോഴിക്കോട് പ്രക്ഷോഭം നടക്കുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രക്ഷോഭം വ്യാപിക്കുന്നു. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ദിലീപ് കടന്നു പോകുന്നത്. വിചാരണ കോടതി ജഡ്ജി മാറണമെന്ന് അതിജീവിത അസന്നിഗ്ധമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വിചാരണ കോടതി ജഡ്ജിയിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് അതിജീവിത പറയുന്നു. വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസിനെ മാറ്റാതെ ഈ കേസിന് ഒരു പുരോഗതിയും ഉണ്ടാവില്ല എന്ന് അതിജീവിത പറയുന്നു. അതിജീവിതയ്ക്ക് സപ്പോർട്ടുമായി ഒത്തിരി സാംസ്കാരിക നായകന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. സാംസ്കാരിക നായകന്മാരും സാംസ്കാരിക നായികമാരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരെല്ലാം ദിലീപിന് എതിരായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ദിലീപിൻ്റെ പ്രതിരോധങ്ങൾ ഓരോന്നോരോന്നായി തകർന്ന് തരിപ്പണമാകുന്നു. ഏറ്റവും ഒടുവിൽ ദിലീപിന് കരണത്തടി ലഭിച്ചത് ബാലചന്ദ്രകുമാറിനെതിരെ വ്യാജ പീഡന പരാതി കെട്ടിച്ചമച്ച സംഭവമാണ്. ദിലീപ് അനുകൂലികൾ ചേർന്ന് ഒരു വ്യാജ പീഡന പരാതി ഉണ്ടാക്കി ഒരു ഇരയെ സൃഷ്ടിച്ചെടുത്തു. ആ ഇരയെ സൃഷ്ടിച്ചുകൊണ്ട് അവർ കേസ് കൊടുപ്പിച്ചു ബാലചന്ദ്രകുമാറിനെതിരെ. ഇതിലെല്ലാം ദിലീപിൻ്റെ കൈകളുണ്ടെന്ന് ബാലചന്ദ്രകുമാർ പറയുന്നു. കാരണം ഇതിന് അരങ്ങൊരുക്കിയതും തിരക്കഥ എഴുതിയതും ഒക്കെ മറ്റു പലരാണെങ്കിലും പിന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ചത് ദിലീപാണെന്നാണ് ബാലചന്ദ്രകുമാറിൻ്റെ ആരോപണം. അതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബാലചന്ദ്രകുമാർ. പിന്നിലെ കൈകളെ കണ്ടെത്തണം എന്നുള്ളതാണ് ബാലചന്ദ്രകുമാറിൻ്റെ ലക്ഷ്യം. ഈ കേസിലെ പ്രതികൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് ബാലചന്ദ്രകുമാർ. ഇങ്ങനെ പല ഭാഗത്തു നിന്നും പല വിധത്തിലുള്ള പടയൊരുക്കമാണ് ദിലീപിനെതിരെ നടക്കുന്നത്. ദിലീപ് ഇപ്പോൾ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ്. സിനിമയിലേക്ക് തിരിച്ചു വരാൻ അയാൾ ആഗ്രഹിക്കുന്നു. സിനിമയിലേക്ക് തിരിച്ചു വരാൻ അയാൾ ആഗ്രഹിക്കുമ്പോൾ റാഫി എന്ന സംവിധായകൻ അദ്ദേഹത്തിന് കൂട്ടായി നിൽക്കുന്നു. പക്ഷേ ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. കാരണം ദിലീപിനെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. ദിലീപ് പറയുന്നതെല്ലാം കള്ളമാണെന്ന് ജനം പറയുന്നു. ദിലീപിൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞ് അടുങ്ങുന്നു. മാത്രമല്ല ദിലീപ് എല്ലാവരെയും തന്നെ എതിർക്കുന്ന എല്ലാവരെയും കേസിൽപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. അതിന് ഉദാഹരണമാണ് റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാറിന് എതിരായുള്ള കേസ്. മാത്രമല്ല ഈ ബാലചന്ദ്രകുമാറിനെതിരായുള്ള ശക്തമായ നീക്കം, അതൊക്കെ ദിലീപ് നടത്തുന്നുണ്ട്. പക്ഷേ ഓരോ നീക്കം നടത്തുമ്പോഴും ദിലീപ് പരിഹാസ്യനായി മാറുകയാണ് ചെയ്യുന്നത്. പടയൊരുക്കം സജീവമാണ് ദിലീപിനെതിരെ. ചിന്തിക്കുന്നവരുടെ പടയൊരുക്കം.